നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു പോകുന്നു. അതിനിടയിൽ കേരളത്തിൽ കുതിച്ചുയരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്താകമാനം കോവിഡ് കേസുകൾ വർദ്ധിപ്പിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഒരു ഭാഗം നൽകുന്നത് കേരളമാണ് എന്നുള്ള നടുക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്നലെയും 500,000 മുകളിലാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള 5-ാം ദിനവും 50,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൂടാതെ രാജ്യത്തെ കോവിഡ് മരണങ്ങളിൽ 1/5 സംഭവിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ള ഒരു നിർണായക വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇന്നലത്തെ മരണങ്ങളിൽ തന്നെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 400 മുകളിലാണ് മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഏറ്റവും ഭയാനകമായ ഒരു വസ്തുതയും. പ്രതിദിനം കോവിഡ് കവരുന്നത് 100-ലധികം ജീവനുകളാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വസ്തുതയും. ഡെത്ത് ഓഡിറ്റ് നടത്തി മരണകാരണം കണ്ടെത്തണമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണനിരക്ക് കേരളത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ 1127 പേർ കോവിഡ് ബാധിച്ചു മരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻപുണ്ടായ മരണങ്ങളിൽ ബന്ധുക്കൾ അപ്പീൽ നൽകിയതോടെ 4546 മരണങ്ങളും ജനുവരിയിൽ മാത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കുത്തനെയുള്ള ഒരു മരണനിരക്കാണ് ഇപ്പോൾ സംഭവിച്ചത്. പ്രതിദിന മരണക്കണക്കുകൾ ഉയരാൻ തുടങ്ങിയത് ജനുവരി 22 മുതലാണ്. വെറും 10 ദിവസത്തിനിടെ 649 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ രാജ്യത്തെ ആകെ മരണമാകട്ടെ 3638. അതായത് 18% പേർ കേരളത്തിന്റെ കണക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മരണക്കണക്കുകൾ ഉയർന്നു തുടങ്ങിയതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റിലീസിൽ പ്രതിദിനം മരണങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് പല രീതിയിലാണ് ഇപ്പോൾ മരണനിരക്ക് നൽകുന്നത്. എടുത്തു പറഞ്ഞാൽ ഒരു 3 രീതിയിലെങ്കിലും ഇപ്പോൾ തരംതിരിച്ചായിരിക്കും നൽകുന്നത്. അതത് ദിവസം സ്ഥിരീകരിക്കുന്ന മരണങ്ങളും മുൻ ദിവസങ്ങളിലെ മരണങ്ങളുമൊക്കെ രണ്ടായിട്ടാണ് നൽകുന്നത്. ഒന്ന് അപ്പീൽ നൽകി സ്ഥിരീകരിച്ചിട്ടുള്ള മരണങ്ങളും മറ്റൊന്ന് വിട്ടുപോയവ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കാൻ വൈകിയവ എന്ന കണക്കിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് നിലവിൽ പ്രതിദിന മരണനിരക്ക് 15-ൽ താഴെ എത്തിക്കുന്നത്. പ്രതിദിന മരണങ്ങളായിട്ട് വളരെ കുറച്ച് മാത്രമേ ഓരോ ദിവസവും ഇപ്പോൾ രേഖപ്പെടുത്താറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവ മൂടി വയ്ക്കുന്നു എന്നുള്ള ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 1 ആഴ്ചത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും 100-ലധികം പേരാണ് മരണപ്പെടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗവ്യാപനം അതിൻ്റെ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുന്നത് ഇനി 1 ആഴ്ച കഴിയുമ്പോഴാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് മരണക്കണക്കുകൾ കുതിക്കുമെന്നതും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. വളരെയധികം ജാഗ്രതയോട് കൂടി വേണം ആ സമയങ്ങളിൽ മുന്നോട്ട് പോകാനും. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ചുകൊണ്ട് ICU കിടക്കകളിലെ രോഗികളുടെ എണ്ണം 53%, വെന്റിലേറ്റർ സഹായം ആവശ്യമുള്ളവരുടെ എണ്ണം 56% വർദ്ധിച്ചതായിട്ടുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം കൂടുതൽ, പ്രമേഹം തുടങ്ങിയവ ഉയർന്ന മരണസംഖ്യയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തരംഗങ്ങളിലും കോവിഡ് ബാധിച്ച് വീട്ടിൽ കഴിഞ്ഞ ആളുകൾ ചികിത്സ തേടാൻ വൈകിയത് മരണനിരക്ക് കൂടാനുള്ള ഒരു കാരണമായതായി പിന്നീട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പടരുന്ന കോവിഡ് വെറും ജലദോഷപ്പനിയായി അവസാനിക്കുന്നില്ല എന്ന് വേണം ഇത്തരത്തിൽ മരണനിരക്ക് വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ കോവിഡിനെയും നോക്കിക്കാണാൻ. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.